അതിമനോഹരമായിട്ടുള്ള രവീന്ദ്ര സരോവരത്തിൻ്റെ മുന്നിലാണ് ഇവിടെ സന്ദർശിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ കാണാൻ ഇവിടെ വരുന്നുണ്ട്. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള സരോവരം, ഇവിടെ നല്ല തണുത്ത അന്തരീക്ഷമാണ്. നമ്മളിപ്പോൾ പുറത്ത് സിറ്റിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ അധികം ചൂടുള്ള ഒരു സമയത്ത് ഇവിടെ വളരെ തണുത്ത അന്തരീക്ഷമാണ്. സ്വിമ്മിങ് വേണമെങ്കിൽ സ്വിമ്മിങ് ബോട്ട് ഇവിടെ നിന്നുണ്ടാവും, ബോട്ട് നമുക്ക് തുഴഞ്ഞു പോകും. ഇവിടെ നല്ല കാറ്റുള്ള ഒരു സ്ഥലമാണ്. ഇപ്പം ഞാൻ കാറ്റ് കാരണം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമാവുന്നുണ്ടാവില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ അത്ര നല്ല ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉള്ള ഒരു സ്ഥലമാണ്. പല ആൾക്കാരും ഒത്തിരി പേർ ഡെയിലി ഇവിടെ വന്നിട്ട് ഇത്രയും പുറത്ത് വളരെയധികം ചൂടുള്ള സമയത്ത് ഇവിടെ വന്ന് വിശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഒരു പ്രായഭേദമന്യേ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതായത് ഈ സരോവരത്തിന് നടുവിൽ ഒരു പാർക്ക്, ഇത് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. ആ പാർക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മരങ്ങളും അതിനകത്ത് ഒരു ക്രിക്കറ്റ്, അതായത് ക്രിക്കറ്റ് കോച്ചിങ് ക്യാമ്പും പിന്നെ സ്വിമ്മിങ് ക്യാമ്പ്, അങ്ങനെ പല സംഭവങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്കും അതിന് ചുറ്റും ഒരു സരോവരവും. ഇത് ഒരു ഐലൻഡ് പാർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനപ്പുറത്ത് കണ്ടൽക്കാടുകളും അതിനോടനുബന്ധിച്ചുള്ള ചെടികളും ഒരു പ്രത്യേക ജൈവ വൈവിധ്യങ്ങളും ഒക്കെയുള്ള ഒരു പാർക്കാണിത്. ആ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു കണ്ടോ, ആ അവിടെ മീനുകൾ കണ്ടോ, വളരെ വലിപ്പമുള്ള മീനുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഐലൻഡ് പോലൊരു സ്ഥലം കാണും. അവിടെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആ വൃക്ഷത്തിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങളിൽ നമ്മുടെ ഫാൽക്കൻ പക്ഷികൾ, വളരെയധികം ദൂരത്തു നിന്നും വേറെ ദേശത്തു നിന്നും വരുന്ന ഫാൽക്കൻ പക്ഷികളെ അവിടെ കാണാം. അതെ, ഉണ്ടോ, ആ ഫാൽക്കൻ പക്ഷികൾ അവിടെ അവരവിടെ വിശ്രമിക്കുകയാണ്. ഇവർ വിദേശത്തു നിന്ന് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന പക്ഷികളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഒരു തണുത്ത അന്തരീക്ഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ പല പ്രായമുള്ള ആൾക്കാരും ഇവിടെ വന്നാണ് വിശ്രമിക്കുന്നത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത്. കണ്ടോ, കുട്ടികളൊക്കെ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. പിന്നെ എല്ലാ ആൾക്കാരും, പ്രായമായ ആൾക്കാർ ഇന്ന് സുറ പറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് പ്രത്യേകം പ്രദേശം എല്ലാ തരത്തിലുൾപ്പെട്ട എല്ലാ പ്രായത്തിലുൾപ്പെട്ട ആൾക്കാർക്കുണ്ട്. കാമുകി കാമുകന്മാർ ഇവിടെ നർമ്മ സംഭാഷണത്തിനും പ്രണയസല്ലാപത്തിനും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവിടെ. ആരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോ അങ്ങനെയുള്ള ഒരു ചൊറയും ഇവിടെ ഇല്ല. ആൾക്കാർക്ക് വളരെ സ്വതന്ത്രമായിട്ട് നടക്കാം, അവരുടെ ഫ്രണ്ട്സുമായിട്ട് വന്നിരുന്ന് വിശ്രമിക്കാം. പിന്നെ വ്യായാമം ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. മറ്റ് പല പാർക്കിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണാം. അതായത് ഇവിടെ എൻട്രി ഫീസ് ഒരു രൂപ പോലും എൻട്രി ഫീസ് ഇല്ലാതെയാണ് ഈ പാർക്ക് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം മറ്റ് പല പാർക്കുകളും, നോർത്തേൺ സൈഡിലുള്ള പല പാർക്കുകളും മിനിമം ഒരു 50 രൂപയെങ്കിലും പെർ ഹെഡ് പേഴ്സൻ്റെ നിന്ന് ഒരു ആളുടെ വ്യക്തിയുടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ 5 ഒരു രൂപ പോലും നമ്മളിവിടെ മുടക്കേണ്ട കാര്യമില്ല. ഫ്രീ പാസ്സാണ്, എല്ലാ പബ്ലിക് എല്ലാവർക്കും വേണ്ടി ഫ്രീ പാസ്സാണ്. നമുക്കിവിടെ ഒരു വലിയൊരു ലാൻഡ് ഏരിയയാണ് ഈ പാർക്കിനകത്തുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ, ഇത് നമ്മുടെ ക്രിക്കറ്റ് കോച്ചിങ് സെൻ്ററാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ഉള്ള ഒരു ക്രിക്കറ്റ് കോച്ചിങ് സെൻ്ററാണ്. വളരെ വലിയ അഡ്മിഷൻ ഫീസൊന്നും ഇല്ലാതെ തന്നെ ടാലൻ്റഡായിട്ടുള്ള വളരെയധികം കുട്ടികൾക്ക് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ പല പ്രസിദ്ധമായിട്ടുള്ള കൃതികളും ഈ സരോവരത്തിൻ്റെ തീരത്തിരുന്നാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ടാണ് ശരിക്കും ഈ സരോവരവും ഈ പാർക്കും കൊൽക്കത്ത ഗവൺമെൻറ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ കൊൽക്കത്ത സന്ദർശിക്കുന്നവരാരും ഈ പാർക്ക് മിസ് ചെയ്യരുത്. അത്ര നല്ല പാർക്കാണ്, 100% ഷ്യൂരിറ്റിയോടെ ഞാൻ പറയുകയാണ്. ഒരിക്കലും ഈ പാർക്ക് മിസ് ചെയ്യരുത്. ഓക്കേ.